കേരള ഹൈന്ദവ സമൂഹത്തിന് തികച്ചും അന്യമായ ഒരു ദേവത ഹായ്ലൈഫ് മുപ്പത്തിമുക്കോടി ദേവതകളിൽ അല്ലെങ്കിൽ ദേവന്മാരിലും ദേവികളിലും അന്യമായ ഒരു ദേവത അങ്ങനെ ഒരു ദേവതയെ പറ്റിയാണ് ഇന്ന് നമ്മളുടെ വീഡിയോ മുപ്പത്തിമുക്കോടി ദേവതകളുള്ള ഹൈന്ദവ വിശ്വാസ പ്രകാരം ഒരു ദേവതയെ വിട്ടുപോവുകയൊക്കെ സാധാരണമാണ് ഈ ദേവതയും കൂടുതലായും വിശ്വസിച്ച് വരുന്നത് തമിഴ്നാട്ടിലും അതുപോലെ തന്നെ തിരുവനന്തപുരം ആ ഭാഗത്തുമൊക്കെയാണ് നമുക്ക് ഇതിനെ ഒരു കഥ കേൾക്കാം പണ്ട് ഒരിക്കൽ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു ആ ബ്രാഹ്മണൻ തൻ്റെ നാട്ടിലെ ജനതയ്ക്ക് ഏർ മഹാവിഷ്ണുവിൻ്റെ കഥകൾ പകർന്നു നൽകുകയായിരുന്നു അതിനിടയിൽ അദ്ദേഹം എല്ലാവരോടും തങ്ങളുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കി അതിനു പോസിറ്റീവ് ചിന്തകൾ കൊണ്ടുവരാൻ വേണ്ടി തന്നു ഇത് കേട്ടൊരു ബാലൻ ചോദിച്ചു എന്തിനാണ് ഈ പോസിറ്റീവ് ചിന്തകളൊക്കെ കൊണ്ടുവരുന്നത് എന്തിനാണ് നെഗറ്റീവ് ചിന്തകളൊക്കെ ഒഴിവാക്കുന്നത് അത് കേട്ട് ചിരിച്ച് ആ ബ്രാഹ്മണൻ ആ കുട്ടിയോട് മൊഴിഞ്ഞു നമ്മുടെ ഹിന്ദു വിശ്വാസ പ്രകാരം നമ്മുടെ ആകാശത്തിലൂടെ നമ്മുടെ അന്തരീക്ഷത്തിലൂടെ നിത്യവും തഥാസ്ത്ര ദേവതകൾ എന്ന ഒരു കൂട്ടം ദേവതകൾ സഞ്ചരിക്കുന്നുണ്ട് നമ്മൾ എന്ത് നെഗറ്റീവായി ചിന്തിച്ചാലും എന്ത് പോസിറ്റീവായി ചിന്തിച്ചാലും എന്ത് കാര്യം ചിന്തിച്ചാലും ആ ദേവതകൾ തഥാസ്തു എന്ന് അരുൾ ചെയ്യും ആ തഥാസ്തു നമ്മൾ മോശമായ കാര്യങ്ങൾ ചിന്തിച്ചാൽ അത് തഥാസ്തു എന്ന് അരുൾ ചെയ്യുമ്പോൾ നമുക്ക് മോശമായി സംഭവിക്കും നമ്മൾ പോസിറ്റീവായി ചിന്തിച്ചാൽ അത് തഥാസ്തു എന്ന് അരുൾ ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവായി ഭവിക്കും ഇനി ഈ കഥ എന്തോ ആയിക്കോട്ടെ നമ്മുടെ ഇന്നത്തെ കാലത്തേക്ക് വരാം നമ്മുടെ ഇന്നത്തെ ബിസിയായ ജീവിതചര്യ എല്ലാവരും തിരക്കിലാണ് സ്കൂളിൽ പോകാനായാലും ജോലിക്ക് പോകാനായാലും ഒരു ബസ് പിടിക്കാനായാലും ട്രെയിൻ പിടിക്കാനായാലും എവിടെയും തിരക്കാണ് എല്ലാവർക്കും തിരക്കാണ് എല്ലാം ഭയങ്കര സ്ട്രെസ്സായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ തോട്ട്സൊക്കെ സ്ഥിരമായും നെഗറ്റീവായാണ് നമ്മൾ ജോലിക്ക് ലേറ്റ് ആകുമോ പരീക്ഷയ്ക്ക് തോൽക്കുമോ അല്ലെങ്കിൽ ആ ബസ് കിട്ടില്ലേ നമ്മൾ സമയത്തിന് എത്തില്ലേ നമ്മൾ വിചാരിച്ച കാര്യം നടക്കില്ലേ എന്നൊക്കെ നമ്മൾക്ക് ഭയങ്കര ആശങ്കയും ഒരുപാട് തോട്ട്സ് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു നമ്മൾ ഇതിനൊക്കെ പകരം പോസിറ്റീവായി ചിന്തിച്ചാൽ നമ്മൾ പരീക്ഷയ്ക്ക് ജയിക്കും നമ്മൾ ജോലിക്ക് ശരിയായ സമയത്ത് എത്തും നമുക്ക് ആ ബസ് കിട്ടും നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധിക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ചാൽ അത് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം നമ്മുടെ ഓരോ ചിന്തകളിലും ഒരു എനർജി ഉണ്ട് നമ്മുടെ ചിന്തകളുടെ ശക്തി പണ്ട് മുതലേ ഡിസ്കഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ആ ചിന്തകളുടെ ശക്തി കൊണ്ട് ആ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ശരിയായി വരാൻ ഒരു സാധ്യത കൂടുതലാണ് ഓരോ ആളുടെ ചിന്തകൾക്കും ഓരോ തരത്തിലുള്ള ശക്തിയാണ് ഓരോ ലെവലിലുള്ള ചില ആളുകളുടെ ചിന്ത വളരെ ശക്തിയുള്ളതായിരിക്കും ചില ആളുടേത് നെഗറ്റീവായിരിക്കും നമ്മൾ പോസിറ്റീവായി ചിന്തിച്ചാൽ പോസിറ്റീവായ ഫലങ്ങൾ നമുക്ക് ലഭിക്കും നെഗറ്റീവായി ചിന്തിച്ചാൽ നെഗറ്റീവായ ഫലങ്ങളായിരിക്കും നമ്മൾ എവരി ആക്ഷൻ ഹാസ് ആൻ ഓപ്പോസിറ്റ് ആൻഡ് ഈക്വൽ റിയാക്ഷൻ എന്ന് ഫിസിക്സിലെ തത്വം അത് നമുക്ക് നമുക്കിവിടേക്ക് കൊണ്ടുവരാം ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഹോജബ് ഹോജ ബോർഡിൻ്റെ കാര്യം നമുക്ക് നോക്കാം മുമ്പ് ഒരിക്കൽ ഒരു വീഡിയോയിൽ സാർ വീഡിയോ ചെയ്ത ടോപ്പിക്കാണ് ഹോജ ബോർഡിന് പിന്നിലെ സയൻസ് നമ്മൾ എപ്പോഴും ഹോജ ബോർഡ് ചെയ്യാൻ ഇരിക്കുമ്പോൾ ഒരു കൂട്ടം ആൾക്കാരാണ് ഇരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു വിശ്വാസമുണ്ട് ഈ ഹോജ ബോർഡിലെ ഈ കോയിൻസ് അനങ്ങുമെന്നത് അപ്പോൾ നമ്മുടെ എല്ലാ എല്ലാവരുടെയും ചിന്ത ഒരുമിച്ച് വന്ന് അനക്കാൻ പോകുന്ന ആളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുകയും അതിൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യുന്നു എല്ലാവരുടെയും ചിന്തകളുടെ ഒരു പ്രൊഡക്റ്റ് ആ ഹോജ ബോർഡ് നിയന്ത്രിക്കാൻ പോകുന്ന ആളുടെ തലയിലേക്ക് വരികയും ആ സിഗ്നൽസ് എല്ലാം കൂടി ആ ഹോജ ബോർഡിലെ കരുക്കളെ നീക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് നമ്മൾ അതുകൊണ്ട് എപ്പോഴും നല്ലത് ചിന്തിക്കുക എല്ലാവർക്കും നല്ലത് ചെയ്യുക എല്ലാവരോടും നല്ലത് മാത്രം സംസാരിക്കുക നമ്മൾ എന്നും പോസിറ്റീവായി പോസിറ്റീവായി ചിന്തിക്കുക എന്താ എന്തൊക്കെ സംഭവിച്ചാലും നമുക്ക് പോസിറ്റീവ് മാത്രമേ സംഭവിക്കൂ എന്ന് ചിന്തിക്കുക ഹാവ് എ നൈസ് ഡേ ഗുഡ് ഡേ ഗുഡ്